അല്ലാതെ ഞാനിപ്പോൾ അതിൻ്റെ പ്രസിഡന്റാണ്, എന്നെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് തന്നെ ഒഴിവാക്കാം, അത് പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാട്സപ്പുകളിലോ അതുപോലത്തെ മറ്റ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ പലരും അവർക്ക് തോന്നിയതായിക്കൊണ്ട് ഇതും അവർ ശ്രമിക്കുന്നത് ഈ സമുദായത്തിനിടയിലുള്ളതായ ഭിന്നിപ്പാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം മതസംഘടനകളൊന്നാണ് സമസ്ത. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സമസ്തയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ശക്തി സമസ്തയാണ്, സമസ്തയുടെ ശക്തി മുസ്ലിം ലീഗാണെന്ന് മുസ്ലിം ലീഗ് പറയുന്നുണ്ടെങ്കിലും ലീഗിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ ഏറ്റവും ശക്തമായ പങ്ക് വഹിക്കുന്ന സംഘടനകളിൽ ഒന്നാണ് സമസ്ത. സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ യാതൊരു ബന്ധമില്ലെങ്കിലും മുസ്ലിം ലീഗ് നേതാക്കളിൽ പലരും സമസ്തയിൽ നേതാക്കളാണ്. മാത്രമല്ല സമസ്തയുടെ നേതാക്കളിൽ പലരും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുമാണ്. അങ്ങനെ ഒരു ബന്ധം അവർ തമ്മിലുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് സമസ്തയും മുസ്ലിം തമ്മിൽ അത്ര സുഖത്തിലല്ല, പരസ്പരം പ്രശ്നങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് സമസ്തയുടെ മേധാവിയായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. അപ്പം നമ്മളിടയിൽ തർക്കങ്ങൾ ഉണ്ടാവുമ്പോൾ പല നന്മകളും നമുക്ക് തടയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് പരസ്പരം അങ്ങുമിങ്ങും കലഹിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാക്കാതെ നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിവിടെ സ്ഥാപിക്കപ്പെട്ട കാലം മുതൽ തന്നെ അത് സ്വീകരിച്ചു പോരുന്നതായ ഒരു നയം, അത് സ്വീകരിച്ചു പോരുന്നതായ അതിൻ്റെ ചില തീരുമാനങ്ങളും ചില പ്രവർത്തന രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്ക് ഒരു നിലക്കുള്ള എന്തെങ്കിലും നിലക്കുള്ളതായ തകരാറ് സംഭവിക്കുന്ന പ്രവർത്തനം നമ്മൾ ആരിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം വായിക്കൊണ്ട് എല്ലാവരെയും ഉണർത്തുക. കാരണം ഫിത്നകൾ അത് പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ അടിച്ചമർത്താൻ വലിയ പ്രയാസമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാട്സപ്പുകളിലോ അതുപോലത്തെ മറ്റ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ പലരും അവർക്ക് തോന്നിയതായിക്കൊണ്ട് ഇതും അവർ ശ്രമിക്കുന്നത് ഈ സമുദായത്തിനിടയിലുള്ളതായ ഭിന്നിപ്പാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഇവിടെ പ്രത്യേകമാവുന്ന സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ ചില സംഘടനകളൊക്കെ ആയിട്ടുണ്ടാവും. ഇതിന് വിള്ളലുണ്ടാക്കാനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വിള്ളലുണ്ടാക്കാൻ പറ്റുന്നതായ പ്രവർത്തനങ്ങളും എഴുത്തുകളൊക്കെ പലരും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നും നമ്മളാരും തന്നെ അതിന് വഴിപ്പെടാത്ത നിൽക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമാവുന്നതായ ദീൻ, ആ ദീൻ ഇവിടെ നിലനിൽക്കണം. ആ ദീൻ്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്നതായ നന്മകൾ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും, ഏതെല്ലാം ഇതിൻ്റെ ഈ സമുദായത്തെ എങ്ങനെയെല്ലാം കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ, അതിൻ്റെതായ പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രഭാഷണങ്ങളും അതിൻ്റെ ദൗത്യവും ആവണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വർഷം നല്ല ഇവിടുന്ന് പുറത്തിറങ്ങിപ്പോകുന്ന പണ്ഡിതന്മാരോടും പറയാനുള്ളതാണ് തന്നെ, നിങ്ങൾ ഈ സമുദായത്തിൽ ഈ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. പണ്ഡിതന്മാർ ഈ സമുദായത്തിൻ്റെ ഉലാഹിക്കല്ലദീൻ ഹദവ ഫബി ഉദാഹു മുക്തദി, നമ്മുടെ മുൻഗാമികളാവുന്നതായ മഹത്തുക്കളാവുന്ന ഉമറാഹ് ഉലമാ അവരിവിടെ കാണിച്ചു തന്നതായ ഒരു വിശുദ്ധമാവുന്നതായ ഒരു തെരിയ ഒരു മാർഗം അവിടെ ഉണ്ട്. ആ മാർഗത്തിനോട് നമ്മൾ പിൻപറ്റുകയാണ് വേണ്ടത്. ആ മാർഗത്തിനോട് പിൻപറ്റി കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ രാജ്യത്തിലെ വിശുദ്ധമാവുന്നതായ ദീനും ഇവിടെ ഉണ്ടാവുന്ന സൗഹാർദ്ദവും ഈ സ്നേഹവും ഇവിടെ നമ്മൾ പല സംഘടനകളും തമ്മിലുള്ള ഈ ശക്തമായ ബന്ധങ്ങളൊക്കെ അത് ഊട്ടി ഉറപ്പിച്ചു കൊണ്ടിട്ട് അതിന് ഏതെങ്കിലും നിലക്കുള്ള ഭിന്നലുണ്ടാക്കാൻ നമ്മളാരും ശ്രമിക്കരുത്. അങ്ങനെ ഭിന്നലുണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതൊരിക്കലും ഈ ഉലമാവും ഉമറാവും ഒക്കെ ഒന്നിച്ചിരിക്കുന്ന കാലത്തോളം സാധ്യമല്ല എന്ന് എല്ലാവരോടും ഉണർത്തുക. മാത്രമല്ല ഇതിനൊപ്പം തന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ തന്നെ വേണമെങ്കിൽ ഈ പദവിയിൽ നിന്ന്, സമസ്തയുടെ മേധാവി എന്ന ഈ പദവിയിൽ നിന്ന് മാറ്റിയേക്കാമെന്ന്, അത് സ്ഥിരമായിട്ടുള്ളൊരു പദവിയല്ലെന്നും മികച്ച രീതിയിൽ പ്രവർത്തിച്ച് കൊണ്ടുപോകാൻ, മികച്ച രീതിയിൽ സമസ്ത മുന്നോട്ട് കൊണ്ടുപോകാൻ വേറെ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ആ ആൾക്കാരെയും ഈ പദവിയിൽ നിന്നും അദ്ദേഹം എടുത്തു തന്നെ പറയുന്നുണ്ട്. ആ സ്ഥലത്തിലേക്ക് എന്ന് വെച്ചാൽ അതുവരെ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ മാറ്റാമെന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് വരെ ഇപ്പോൾ സമസ്ത മുസ്ലിം ലീഗ് പ്രശ്നം എത്തിയിരിക്കുകയാണ്. മാത്രമല്ല നേരത്തെ ഈ പ്രശ്നത്തിനകത്ത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സാമൂഹ്യ മാധ്യമം വഴി, വാട്സാപ്പ് വഴി ഒരുപാട് വ്യാജ വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതി വിടുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും ലീഗിൻ്റെ പ്രവർത്തകരോട് സമസ്തയുടെ നേതാവായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരസ്പരം ഈ വിദ്വേഷവും പരസ്പരം നമ്മൾ തമ്മിലുള്ളതായ പോരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാരാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവും.
ഇതൊക്കെ പറ്റിയിരുത്തിക്കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം ഇനി വരാൻ പോണ മഹാനാവുന്ന പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ 90-ാം വാർഷികത്തിൽ വെച്ചുകൊണ്ടിട്ട് 90-ാം വാർഷികത്തിൽ ആലപ്പുഴ വെച്ച് പ്രഖ്യാപിച്ചു. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം 2026 ഫെബ്രുവരിയിൽ നടത്തപ്പെടുന്നതാണെന്ന്. ഇനി നമുക്ക് രണ്ട് സംഗതി മാത്രമേ ഉള്ളൂ. ഒന്ന്, അതിൻ്റെ ഡേറ്റ് തീരുമാനിക്കാം, ഫെബ്രുവരിയിൽ എന്നുള്ളത്. മറ്റൊന്ന്, അതിൻ്റെ സ്ഥലം നിർണ്ണയിക്കുക. അപ്പം അതിൻ്റെ ഒരു ഉദ്ഘാടനം എന്നുള്ള നിലക്ക് ഒരു വലിയ സമ്മേളനം ബാംഗ്ലൂർ വെച്ചുകൊണ്ട് ഈ വരുന്ന ജനുവരി 28 വലിയൊരു സമ്മേളനമായും കൊണ്ട് നടത്തപ്പെട്ടു. ഉദ്ഘാടന സമ്മേളനമായും കൊണ്ട് 100-ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം. ഇത് വിജയിപ്പിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഇന്ന് മുതൽ തന്നെ എല്ലാ നിലക്കും സന്നദ്ധരായിക്കൊണ്ടിട്ട് അത് വിജയിപ്പിച്ച് അത് വലിയൊരു സംഭവമാക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഒരു ഇലാഹിയായ ഒരു സംഘടനയാണ്. ആ സംഘടനക്ക് ഇവിടെ ആരോടും എന്തെങ്കിലും നിലക്കുള്ള വെറുപ്പോ വിദ്വേഷമൊന്നുമില്ല. അതുണ്ടാവാൻ പാടുള്ളതല്ല. ഇലാഹിയായ ഒരു സംഘടന, വിശുദ്ധമാവുന്നതായ ദീനിൻ്റെ വളർച്ചയാണ് ഈ സംഘടന ഉദ്ദേശിക്കുന്നത്. ഈ സംഘടനയുടെ നേതാക്കന്മാരോടാണ് അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഒരു മഹത്താവുന്ന സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മൾ പരസ്പരം അങ്ങുമിങ്ങും ഈ സന്തോഷത്തിലും സ്നേഹത്തിലും ഈ ഐക്യത്തിലുമൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം അത് വളരെ വിപുലമായ നിലക്ക് ഒരു വലിയ ചരിത്ര സംഭവമാക്കണം. അതിനുവേണ്ടി എല്ലാവരും തയ്യാറാവണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിനെയും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, ഇത് വലിയൊരു പ്രസ്ഥാനമാണ്, മഹാന്മാർ സ്ഥാപിച്ചതായ ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും നിലക്കുള്ളതായ ഉള്ളലോ പൊള്ളലോ ഏൽപ്പിക്കുന്നതായ പ്രവർത്തനം നിങ്ങളാരെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് എല്ലാവരെയും ഉണർത്തുക. അത് വളരെ വിശുദ്ധമായ ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് അള്ളാഹു സംരക്ഷിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിന് നേതൃത്വം നൽകുന്നവർ അതിന് അർഹരല്ലെങ്കിൽ അത് അർഹരായവരെ അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കൊണ്ടുവരാം, അത്രേ പറയാം. അല്ലാത്ത ഞാനിപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റാണ്, എന്നെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് തന്നെ ഒഴിവാക്കാം. അത് പറയട്ടെ, പറ്റുന്ന ആളുകളെ കൊടുന്നും കൊണ്ട് ആ സ്ഥാപനത്തിന് ഈ സംഘടനയെ വളർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നമ്മളേക്ക് നല്ല പോരായ്മ ഉണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് സംഘടനനെ അതിന് സംഘടനയ്ക്ക് ഒരിക്കലും ഒരു പുറമേൽക്കാൻ പാടില്ല. സംഘടന നമ്മൾ എന്താക്കണം, വളർത്തണം. അതിനെ പുറമേൽക്കുന്ന ഏതെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം.